നമസ്കാരം. രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. പ്രതിദിന രോഗികളുടെ എണ്ണവും ഇരട്ടിയിലധികമായി വർദ്ധിക്കുന്നുമുണ്ട്. ഏതാണ്ട് 3 ലക്ഷത്തോടടുക്കുകയാണ് പ്രതിദിന കോവിഡ് രോഗികൾ. അതേസമയം ഗുജറാത്ത് ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും കൊറോണ വൈറസ് റോക്കറ്റിന്റെ വേഗതയിലാണ് വർദ്ധിക്കുന്നത്. ഗുജറാത്തിൽ ഒരു ദിവസം 8000-ത്തിലധികം പുതിയ കൊറോണ വൈറസ് അണുബാധകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൊറോണ വൈറസിന്റെ ഈ രണ്ടാം തരംഗം സൃഷ്ടിക്കുന്ന വേദനയിൽ നിന്ന് ഗ്രാമങ്ങൾ പോലും മോചിതമല്ല. അതേസമയം കൊറോണ വൈറസ് അണുബാധയുടെ ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു സ്ഥലം നമ്മുടെ ഗുജറാത്തിലുണ്ട്. ഗുജറാത്തിലെ അമ്രേലി ജില്ലയിലെ ഷിയാൽബെട്ട് ഗ്രാമമാണത്. പകർച്ചവ്യാധി ആരംഭിച്ച് 1 വർഷത്തിന് ശേഷവും കൊറോണ വൈറസ് അണുബാധയിൽ നിന്ന് പൂർണ്ണമായും ആ ഗ്രാമം മുക്തമാണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബോട്ടിലൂടെ മാത്രമേ ഈ ഗ്രാമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയൂ. അറബിക്കടലിനെ ചുറ്റപ്പെട്ട ഷിയാൽബെട്ടിൽ എന്നാൽ ശുദ്ധജലം ലഭ്യമാകുന്ന കിണറുകൾ അനവധിയാണ്. ഗ്രാമത്തിലെത്താൻ ആഗ്രഹിക്കുന്നവർ പിപാവവിൽ നിന്ന് ഒരു സ്വകാര്യ ജെട്ടി എടുക്കണം. ഗ്രാമവാസികളോടൊപ്പം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ഫോക്സ്ബാക്ക് ബോട്ടുകൾ ഉപയോഗിച്ചാണ് ഗ്രാമത്തിലേക്ക് എത്തുന്നത്. ഗ്രാമത്തിന്റെ സർപ്പഞ്ചാണ് ഹമീർ ഭായ് ഷിയാൽ. തങ്ങളുടെ ഗ്രാമത്തിൽ കൊറോണ വൈറസ് ബാധയുടെ ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. തുടക്കം മുതൽ ഇതുവരെയും ആരെയും കൊറോണ വൈറസ് ബാധിതരായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഗ്രാമവാസികൾ കൊറോണ വൈറസ് വാക്സിനുകൾ എടുക്കുകയാണ്. ഇതുവരെ 500-ലധികം പേർക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകി കഴിഞ്ഞു. തന്റെ ഗ്രാമത്തിലെ ജനങ്ങൾ ജോലി പോലുള്ള കാര്യമായ കാരണങ്ങളില്ലാതെ ഗ്രാമം വിട്ട് പുറത്തു പോകാറില്ലെന്നും അദ്ദേഹം പറയുന്നു. ഷിയാൽബെട്ടിലെ ഭൂരിഭാഗം ആളുകളും മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരാണ്. ബാക്കിയുള്ളവർ കർഷക തൊഴിലാളികളായി ഗുജറാത്തിലെ പ്രധാന ഭൂപ്രദേശത്തേക്ക് പോകുന്നു. ദ്വീപിൽ കൃഷിസ്ഥലങ്ങളൊന്നും തന്നെയില്ല. മത്സ്യബന്ധന സീസണിൽ 40% ആളുകൾ ജാഫ്രാബാദ് ടൗണിലെ ഫിഷറീസ് ക്യാമ്പിലാണ് താമസിക്കുന്നത്. എന്നാൽ എല്ലാ വർഷവും ജൂൺ പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെ നടക്കുന്ന ഓഫ് സീസണിൽ ദ്വീപിലേക്ക് മടങ്ങുമെന്നും ദ്വീപിന്റെ റവന്യൂ ഗുമസ്തൻ ഷെർഖാൻ ബത്താൻ പറയുന്നു. 800 വീടുകളും 6000 ജനസംഖ്യയുമുള്ള ദ്വീപിൽ 2016 വരെ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. ഏകദേശം 12 കിലോമീറ്റർ അകലെയുള്ള ജാഫ്രാബാദാണ് ഷിയാൽബെട്ടിന്റെ ഏറ്റവും അടുത്തുള്ള പട്ടണം. ഇത്തരത്തിലൊരു കോവിഡ് മുക്തമായ ഒരു ഗ്രാമം നമ്മുടെ രാജ്യത്തുണ്ട് എന്നത് തീർത്തും നമുക്ക് ആശ്വാസം പകരുന്ന ഒരു വാർത്ത തന്നെയാണ്. എല്ലാവരും വാക്സിൻ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ ഗ്രാമത്തിലെ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോവിഡ് ആർക്കും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇവിടെയുള്ളവരെല്ലാം തന്നെ വാക്സിൻ സ്വീകരിച്ചവരാണ്. വെബ് ഡെസ്ക്, തത്വമേനൂസ്.